എൻ സി പിക്ക് പ്രതിപക്ഷ സ്ഥാനം പ്രതിപക്ഷ നേതാവായി അജിത് പവർ മുന്നിലുള്ളത് വെല്ലുവിളികൾ മാത്രം എൻ സി പി നേതാവും മുൻ മന്ത്രിയുമായ അജിത് പവർ മഹാരാഷ്ട്ര നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് തിങ്കളാഴ്ചയാണ് അജിത് പവാറിനെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചത് ഇരുന്നൂറ്റി എൺപത്തെട്ട് അംഗസഭയിൽ പ്രതിപക്ഷ നിരയിൽ എൻ സി പി ഏറ്റവും വലിയ ഒറ്റക്കാഴ്ച ഉയർന്നുവെന്ന് അജിത് പവർ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി ചുമതലയേൽക്കുമെന്നും സ്പീക്കർ രാഹുൽ നർവേക്കർ അറിയിച്ചു പ്രതിപക്ഷ നേതാവുമായി തെരഞ്ഞെടുക്കപ്പെട്ട അജിത് പവാറിനെ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ അഭിനന്ദിച്ചു അജിത് പവാർ പക്വതുള്ള രാഷ്ട്രീയക്കാരനും ഭരണാധികാരിയുമാണെന്നാണ് ഏകനാഥ് ഷിൻഡെ വിശേഷിപ്പിച്ചത് ജൂൺ മുപ്പതിനാണ് ഏകനാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയും ദേവേന്ദ്ര ഫഡ്നാവിസ് ഉപമുഖ്യമന്ത്രിയുമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം വെച്ചത് നേരത്തെ ഏകനാഥ് ഷിൻഡെ തൻ്റെ സഖ്യകക്ഷിയായ ബി ജെ പിയുടെ പിന്തുണയോടെ മഹാരാഷ്ട്ര നിയമസഭയിൽ വോട്ടെടുപ്പിൽ വിജയിച്ചിരുന്നു സ്പീക്കർ വോട്ടെടുപ്പിൽ ബി ജെ പിയുടെ രാഹുൽ സർവേക്കർ നൂറ്റി അറുപത്തിനാല് വോട്ടുകൾക്ക് വിജയിച്ചതിന് തൊട്ടുപിന്നാലെയാണ് വിശ്വസവോട്ടെടുപ്പ് നടന്നത് അതേസമയം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നിഷ്പക്ഷമായി പ്രവർത്തിക്കുമെന്നും അജിത് പവർ പറഞ്ഞു സംസ്ഥാനത്തിന് ഗുണകരമാകുന്ന പദ്ധതികളിൽ ഞങ്ങൾ സർക്കാരിനെ പിന്തുണയ്ക്കും എന്നാൽ സർക്കാർ പ്രവർത്തനത്തെ നിരീക്ഷിക്കുകയും ചെയ്യും ചർച്ചയില്ലാതെ ഒരു ബില്ലും പാസാക്കില്ലെന്ന് ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്